All. Today, we will see the storage allocation strategies related with the runtime environments. The various storage allocation strategies are static allocation, stack allocation, heap allocation. In this, the static and heap are dynamically allotted and the static allocation is a fixed allocation. Static allocation is lays, laying out the storage for all the data objects at the compile time. Static allocation storage, compile time will allow. Stack allocation manages the runtime storage. അസ് എ സ്റ്റാക്ക് സ്റ്റാക്ക് അലൊക്കേഷൻ്റെ കേസിൽ അത് റൺ ടൈമിലാണ് അലോട്ട് ചെയ്യുന്നത് അതൊരു സ്റ്റാക്ക് ആയിട്ടാണ് മെമ്മറീനെ അലോട്ട് ചെയ്യുന്നത് ഹീപ് അലൊക്കേഷൻ അലൊക്കേറ്റ്സ് ആൻഡ് ഡി അലോക്കേറ്റ്സ് ദ സ്റ്റോറേജ് ആസ് നീഡഡ് അറ്റ് റൺ ടൈം ഫ്രം എ ഡേറ്റ ഏരിയ നോൺ ആസ് ഹീപ് ഹീപ്പ് അലൊക്കേഷൻ്റെ കേസിൽ ഡൈനാമിക് അലൊക്കേഷനാണ് അലൊക്കേഷനും Deallocation of the runtime from a data area. It uses a data area which is known as the heap. In the figure, we can see that the code and the static data are fixed and the stack and the heap are dynamic, which is allotted during the runtime. And this figure we have seen earlier in the runtime environment, and we are going to explain this on the basis of this figure. So, you can see that the code and the static data is fixed, and the stack and the heap are taking the memory allocation during runtime and it is dynamically allotted. Now, we will see the static allocation. Static allocation is actually ദ സ്റ്റോറേജ് ഫോർ ഓൾ ദ ഡേറ്റ ഓബ്ജെക്ട്സ് ആർ ഡൺ അറ്റ് ദി കമ്പൈൽ ടൈം അതാണ് സ്റ്റാറ്റിക് അലൊക്കേഷനിൽ നടത്തുന്നത് എല്ലാ ഡേറ്റ ഓബ്ജെക്ടിൻ്റെയും സ്റ്റോറേജ് കമ്പൈൽ ടൈമിൽ അത് അലോട്ട് ചെയ്ത് കൊടുക്കും ദെൻ ദണ്ണി നെയിംസ് ആർ ബൗണ്ട് ടു ദ സ്റ്റോറേജ് അറ്റ് ദ കമ്പൈൽ ടൈം നെയിംസ് ആർ ബൗണ്ട് ടു ദ സ്റ്റോറേജ് അറ്റ് ദി കമ്പൈൽ ടൈം അതായത് ഒരു ടൈപ്പ് ഒരു നെയിമിൻ്റെ ടൈപ്പ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഇൻഡ് എ എന്ന് നമ്മൾ ഡിക്ലെയർ ചെയ്യുവാണെങ്കിൽ ഇൻഡ് എയിൽ എത്ര സ്റ്റോറേജ് ഇൻഡിജറിന് കൊടുക്കണം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ കമ്പൈലർ എന്നിട്ടോ നമ്മൾ ആ നെയിമിനെ അതായത് ഇപ്പോൾ സപ്പോസ് നെയിം എന്ന് പറയുന്നത് എ ആണ് ഇൻഡ് എ അപ്പോൾ ആ ഇൻഡ് എ അതിൽ ഇൻഡെന്ന് പറയുന്നത് ടൈപ്പും എന്ന് പറയുന്നത് എയുമാണ് അതില് ആ നെയ്മിനെ വി ആർ ബൗണ്ട് ടു ദ സ്റ്റോറേജ് ഡ്യൂറിങ് ദ കമ്പൈൽ ടൈം സോ ദർ ഇസ് നോ നീഡ് ഫോർ ദി റൺ ടൈം മെമ്മറി അലൊക്കേഷൻ അപ്പം നമുക്കറിയാം ഇപ്പം നമ്മൾ ഇൻഡ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഡിജറിൻ്റെ അകത്ത് എ എന്ന് പറയുന്നത് നെയിം ആണെന്നും ആ നെയിമിനെ നമ്മൾ മെമ്മറിയിലേക്ക് ബൗണ്ട് ചെയ്തിട്ടുണ്ടെന്നും ആ ബൗണ്ട് ചെയ്തതിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്തു സ്റ്റോറേജുമായിട്ട് അലോക്കേറ്റ് ചെയ്തു സോ ദർ ഈസ് നോ നീഡ് ഫോർ ദ റൺ ടൈം മെമ്മറി അലോക്കേഷൻ അപ്പോൾ ഇവിടെ നമ്മൾ നമ്മൾ നേരത്തെ നേരത്തെ ക്ലാസ്സിൽ പ്രീവിയസ് വീഡിയോസിൽ വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു ബൈൻഡിങ്ങിനെ പറ്റി നമ്മൾ പറഞ്ഞായിരുന്നു അപ്പോൾ ഈ ബൈൻഡിങ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ നോട്ട് ചേഞ്ച് അറ്റ് ദ റൺ ടൈം അപ്പോൾ സിൻസ് എവ്രി ടൈം വെൻ എ പ്രൊസീജിയർ ഇസ് ആക്ടിവേറ്റഡ് ഇറ്റ്സ് നെയിംസ് ആർ ബൗണ്ട് ടു ദ സെയിം സ്റ്റോറേജ് ലൊക്കേഷൻ അതായത് ഓരോ തവണയും നമ്മളൊരു പ്രൊസീജിയറിനെ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ നെയിംസ് അതായത് അതിനകത്ത് നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വേരിയബിളിൻ്റെ നെയിമിനെ ആ ഒരു പ്രൊസീജിയറിൽ നമ്മൾ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ആ വേരിയബിളിനെ നമ്മൾ ഓരോ തവണയും സെയിം സ്റ്റോറേജ് ലൊക്കേഷനിലേക്കാണ് നമ്മൾ അതിനെ അലോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ബൗണ്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ദിസ് പ്രോപ്പർട്ടി വിൽ അലൗ ദ വാല്യൂ ഓഫ് ദ ലോക്കൽ നെയിം ടു ബി റീറ്റെയിൻഡ് എക്രോസ് ദ ആക്ടിവേഷൻസ് ഓഫ് ദ പ്രൊസീജിയർ ആണല്ലോ അതായത് ഈ പ്രൊസീജിയർ എത്ര നേരത്തേക്ക് ഇതിനെ ആക്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കുന്നു അത്രയും നേരത്തോളം ദിസ് ലോക്കൽ നെയിംസ് ആർ റീറ്റെയിൻഡ് ദാറ്റ് ഈസ് വെൻ ദ കൺട്രോൾ റിട്ടേൺസ് ടു ദ പ്രൊസീജിയർ ദ വാല്യൂസ് ഓഫ് ദ ലോക്കൽസ് ആർ ദ സെയിം ആസ് ദ ആർ വെൻ കൺട്രോൾ ലെഫ്റ്റ് ദ ലാസ്റ്റ് ടൈം ഓക്കെ അതാണ് ഇവിടെ നെയിംസിൽ പറയുന്നത് നെയിംസ് ആർ ബൗണ്ട് ടു ദ സ്റ്റോറേജ് അറ്റ് ദി കമ്പൈൽ ടൈം ഇനി അടുത്തത് ദി അഡ്രസ് അറ്റ് വിച്ച് ദി ഇൻഫർമേഷൻ ടു ബി സേവ്ഡ് ഈസ് നോൺ അറ്റ് ദി കമ്പൈൽ ടൈം അതായത് ഇപ്പം നമ്മൾ ഇൻഫർമേഷൻസിനെ നമ്മൾ മെമ്മറിയിലേക്ക് സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഏത് അഡ്രസ്സിനാണ് ഇതിനെ സ്റ്റോർ ചെയ്യുന്നത് എന്ന് പറയുന്ന ഇൻഫർമേഷൻ നമുക്ക് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കണം അതാണ് ഈ സ്റ്റാറ്റിക് അലൊക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഇവിടെ ദ കമ്പൈലർ വിൽ ഇവൻച്വലി ഡിസൈഡ് വെയർ ദ ആക്ടിവേഷൻ റെക്കോർഡ്സ് ഷുഡ് ഗോ റിലേറ്റീവ് ടു ദ ടാർഗറ്റ് കോഡ് ആൻഡ് ടു വൺ അനദർ അതായത് ആക്ടിവേഷൻ റെക്കോർഡ്സ് എവിടെയാണ് പോകേണ്ടത് എന്നുള്ളത് നേരത്തെ തന്നെ കമ്പൈലറ് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ആ ഫിഗറിൽ വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും കോഡിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ സ്റ്റാറ്റിക് ഡേറ്റേനെ അലോക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ കമ്പൈൽ ചെയ്യുന്ന സമയത്ത് വി ക്യാൻ ഫിൽ ഇൻ ദീസ് അഡ്രസ്സസ് അറ്റ് വിച്ച് ദ ടാർഗറ്റ് കോഡ് ക്യാൻ ഫൈൻഡ് ദ ഡേറ്റ ഇറ്റ് ഓപ്പറേറ്റ്സ് ഓൺ അപ്പോൾ ഇത് ഫിക്സ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ടാർഗറ്റ് കോഡിന് സ്റ്റാറ്റിക് ഡേറ്റയിൽ നിന്നും ഡേറ്റാനെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സോ ദിസ് ഈസ് ദ സ്റ്റാറ്റിക് അലൊക്കേഷൻ ആൻഡ് വിൽ നൗ സി വാട്ട് ആർ ദി ലിമിറ്റേഷൻസ് ഓഫ് ദി സ്റ്റാറ്റിക് അലൊക്കേഷൻ ഇതിൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് സൈസ് ഓഫ് ദ ഡേറ്റ നമ്മൾ എന്ത് ഡേറ്റ ഡിക്ലെയർ ചെയ്താലും അതിൻ്റെ സൈസ് കമ്പൈൽ ചെയ്യുന്ന സമയത്ത് തന്നെ അറിഞ്ഞിരിക്കണം അതാണ് അതിൻ്റെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ നമുക്ക് റിക്കേഷൻസ് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം അത് ഫിക്സ്ഡ് ആയിട്ട് നമുക്ക് ഡേറ്റ വേണമെങ്കിൽ റിക്കേഷൻസ് യൂസ് ചെയ്യാൻ പറ്റില്ല No mechanism for creating the data structures which are created at runtime. That is the runtime will create the data structures in a static allocation Patilla. Next comes the stack allocation. Stack allocation is actually based on the idea of the control stack. So the storage here is organized as a stack. ൻ റെക്കോർഡ്സ് ആർ പുഷ്ഡ് ആൻഡ് പോപ്ഡ് എസ് ആക്ടിവേഷൻസ് ബിഗിൻ ആൻഡ് എൻഡ് റെസ്പെക്റ്റീവ്ലി സ്റ്റാക്ക് അലോക്കേഷൻ നടത്തുമ്പോൾ സ്റ്റോറേജിന് സ്റ്റാക്ക് ആയിട്ടാണ് അലോക്കേറ്റ് ചെയ്യുക ആക്ടിവേഷൻ റെക്കോർഡ്സിന് ആവശ്യത്തിനനുസരിച്ച് പുഷ് ചെയ്യും ആക്ടിവേഷൻ റെക്കോർഡ്സ് തീരുമ്പോൾ അതിനെ പോപ്പ് ചെയ്ത് മാറ്റും അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ലോക്കൽ വേരിയബിൾസിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓരോ പ്രൊസീജിയർ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആക്ടിവേഷൻ റെക്കോർഡ് ആക്ടിവേറ്റഡ് ആക്കും എന്നിട്ടോ ദ ലോക്കൽസ് ഇൻ ദിസ് വേരിയബിൾസ് ഓർ ദ പ്രൊസീജ് ദ ലോക്കൽസ് ഇൻ ദ പ്രൊസീജിയേഴ്സ് ആർ ബൗണ്ട് ടു ദ ഫ്രഷ് സ്റ്റോറേജ് ഇൻ ഈച്ച് ആക്ടിവേഷൻ ലോക്കൽ വേരിയബിൾസിനെ ആക്ടിവേഷൻ റെക്കോർഡിലുള്ള ലോക്കൽ വേരിയബിൾസിനെ ഓരോ സ്റ്റോറേജിലോട്ട് അലോട്ട് ചെയ്യും എന്നിട്ട് ഒരു സ്റ്റാക്കിലേക്ക് ഇതിനെ പുഷ് ചെയ്തു വെക്കും എന്നിട്ട് ദ വാല്യൂസ് ഓഫ് ദ ലോക്കൽസ് ആർ ഡിലീറ്റഡ് വെൻ ദ ആക്ടിവേഷൻ എൻസ് ആ ആക്ടിവേഷൻ തീരുമ്പോൾ ഈ ലോക്കൽസിന് അതിനകത്ത് നിന്നും പോപ്പ് ചെയ്ത് മാറ്റി ഡിലീറ്റ് ചെയ്ത് വെക്കും ആൻഡ് ദ വാല്യൂസ് ആർ ലോസ്റ്റ് ബിക്കോസ് ദ സ്റ്റോറേജ് ഫോർ ദ ലോക്കൽസ് വിൽ ഡിസപ്പിയർ വെൻ ദ ആക്ടിവേഷൻ റെക്കോർഡ് ഇസ് പോപ്ഡ് ആൻഡ് ഹിയർ വി ക്യാൻ സീ ദാറ്റ് ദ സ്റ്റാക്ക് ഇസ് ഓൾവേസ് ഗ്രോസ് ടുവേർഡ്സ് ദി ഹയർ മെമ്മറി നമുക്കറിയാം നമ്മൾ സ്റ്റോറേജ് വെച്ച് കഴിഞ്ഞാൽ ഇത് റൺ ടൈം അലൊക്കേഷൻ ആണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് മെമ്മറി എടുക്കുക അലോട്ട് ചെയ്യും ഡിഅലോക്കേറ്റ് ചെയ്യും ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ ഇതിനെ നമ്മൾ മെമ്മറിയിൽ അലോക്കേറ്റ് ചെയ്യുമ്പോൾ മെമ്മറിയുടെ അഡ്രസ്സ് എന്ന് പറയുന്നത് ലോവറിൽ നിന്നും ഹയറിലേക്കാണ് ഈ മെമ്മറി അഡ്രസ്സ് മൂവ് ചെയ്യുക ഗ്രോ ചെയ്തുകൊണ്ട് പോകുന്നത് ഇറ്റ് ഗ്രോസ് ഇൻ ടുവേർഡ്സ് ദി ഹയർ മെമ്മറി അഡ്രസ് ഹിയർ വി ക്യാൻ സീ ദ എക്സാമ്പിൾ ഫോർ ദ സ്റ്റാക്ക് അലൊക്കേഷൻ ഇപ്പോൾ ഇവിടെ യു ക്യാൻ സീ ദാറ്റ് ഫസ്റ്റ് ഓൺ ദിസ് സൈഡ് ദീസ് ആർ ദി ആക്ടിവേഷൻ ട്രീസ് ആൻഡ് ദീസ് ആർ ദ ആക്ടിവേഷൻ റെക്കോർഡ്സ് വിച്ച് ആർ പുഷ്ഡ് ഓൺ ടു ദ സ്റ്റാക്ക് അപ്പോൾ ആദ്യം എസ് എന്ന് പറയുന്ന ഒരു നോഡിനെ ആക്ടിവേറ്റ് ചെയ്തു അപ്പോൾ സ്റ്റാക്കിലേക്ക് എസിൻ്റെ ഫ്രെയിം എടുത്തു വെച്ചു അത് കഴിയുമ്പോൾ എസിൽ നിന്നും ആറ് ആക്ടിവേറ്റ് ചെയ്തു അപ്പോൾ എസിൽ നിന്നും ആറിലേക്ക് കൺട്രോൾ പോയി ആർ ഇസ് ആക്ടിവേറ്റഡ് അപ്പോൾ ഫ്രെയിമിൽ എന്തൊക്കെയുണ്ട് എസ്സും ഉണ്ട് ആറും ഉണ്ട് സ്റ്റാക്കും സ്റ്റാക്കിൽ എസ്സും ഉണ്ട് ആറും ഉണ്ട് ആറ് ടോപ്പിലാണ് ഇരിക്കുന്നത് ഇൻ ദിസ് ഫിഗർ യു ക്യാൻ സീ ദാറ്റ് ദ ഡോട്ടഡ് ലൈൻ ഇസ് ആക്ച്വലി ഷോയിങ് ദാറ്റ് ദ ആർ ഹാസ് കംപ്ലീറ്റഡ് ദി ആക്ടിവേഷൻ ആൻഡ് ദ കൺട്രോൾ ഇസ് റിട്ടേൺഡ് ബാക്ക് ആൻഡ് കൺട്രോൾ ഇസ് റിട്ടേൺഡ് ബാക്ക് ടു എസ് ദ അതാണ് ഈ റെഡ് ലൈനിൽ കാണിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എസ് ഇല്ല സോറി ആർ ഇല്ല ഇനി എസ് ആണുള്ളൂ എസിനകത്ത് നിന്നും ക്യൂവിനെ വിളിച്ചേക്കുമാണ് അപ്പോൾ യു ക്യാൻ സീ ദാറ്റ് ഇൻ ദിസ് ഫ്രെയിം ഫോർ ആർ ഹാ ഇൻ ദിസ് സ്റ്റാക്ക് ദ ഫ്രെയിം ഫോർ ആർ ഹാസ് ബീൻ പോപ്ഡ് ആൻഡ് ക്യൂ ഹാസ് ബീൻ പുഷ്ഡ് അപ്പോൾ എസ്സിൽ നിന്നും ആറിനെ എടുത്ത് മാറ്റി എസ് ആറും ഉണ്ടായിരുന്ന ഈ ഫിഗറിൽ നിന്നും ഇവിടോട്ട് വന്നപ്പോൾ ആറിനെ എടുത്തു മാറ്റി ക്യൂവിനെ എടുത്തു വെച്ചു ഇനി ഇൻ ദിസ് ഫിഗർ യു ക്യാൻ സീ ദാറ്റ് ദ ഡോട്ടഡ് ലൈൻസ് ആർ ദോസ് വിച്ച് ഷോസ് വിച്ച് എസ് കംപ്ലീറ്റഡ് ദി എക്സിക്യൂഷൻ ആൻഡ് ദി ദ ലൈൻസ് ദ ബോൾഡ് ലൈൻസ് ആർ ദ വൺസ് വിച്ച് ഷോസ് വിച്ച് ആർ നൗ ആക്ടിവേറ്റഡ് ആർ ദ ലൈവ് ആക്ടിവേഷൻ റെക്കോർഡ് ലൈവ് ആക്ടിവേഷൻ റെക്കോർഡ്സ് ആണ് ഈ ബോൾഡ് ലൈനിൽ കാണിക്കുന്നത് അപ്പം എസിൽ നിന്നും ആറിനെ വിളിച്ചു ആർ ആക്ടിവേറ്റ് ചെയ്തായിരുന്നു ആറിന് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനെ എടുത്ത് മാറ്റി അത് കഴിഞ്ഞ് ക്യൂവിലേക്ക് വന്നു ക്യൂവിൽ നിന്നുകൊണ്ട് പീനെ വിളിച്ചു അപ്പോൾ പി എക്സിക്യൂഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ എടുത്ത് മാറ്റി ഇപ്പോൾ ഇവിടെ ക്യൂ മാത്രമേ ഉള്ളൂ ക്യൂവിൽ നിന്നും ക്യൂ വൺ ത്രീനെ വിളിച്ചു അവിടെ നിന്നുകൊണ്ട് ക്യൂവിൽ നിന്നുകൊണ്ട് പി വൺ ത്രീനെ വിളിച്ചു അത് ആക്ടിവേറ്റ് ചെയ്തു ആക്ടിവേഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അതിനെടുത്ത് മാറ്റി അത് കഴിഞ്ഞ് ക്യൂവിലേക്ക് തന്നെ കൺട്രോൾ തിരിച്ചു വന്നു അവിടെ നിന്നുകൊണ്ട് ക്യൂ വൺ സീറോനെ വിളിച്ചു അവിടോട്ട് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്തു അപ്പോൾ അതിനെ എടുത്ത് സ്റ്റാക്കിൽ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും അതിനെ എടുത്തു മാറ്റി അങ്ങനെ ഓരോ തവണയും വിളിക്കുമ്പോൾ സ്റ്റാക്കിലേക്ക് എടുത്തു വെക്കും എക്സിക്യൂഷൻ കഴിയുമ്പോൾ അതിനെ എടുത്തു മാറ്റും ക്യൂവിൽ നിന്നും പീനെ വിളിച്ചു ആക്ടിവേറ്റ് ചെയ്തു അവിടെ നിന്നും അതെടുത്ത് മാറ്റി ക്യൂവിൽ നിന്നും പീനെ വിളിച്ചു പീനെ ആക്ടിവേറ്റ് ചെയ്തു എടുത്തു മാറ്റി ക്യൂവിൽ നിന്നും ക്യൂ വൺ സീറോനെ വിളിച്ചു ആക്ടിവേറ്റ് ചെയ്തു അതിനെ എടുത്ത് മാറ്റി അപ്പോൾ ഫൈനലി നമ്മൾക്ക് ബോൾഡ് ലൈനിലുള്ളവർ മാത്രമാണ് ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന റെക്കോർഡ്സ് അപ്പോൾ എസ് ഉണ്ട് ക്യൂ ഉണ്ട് ക്യൂ വൺ നയൻ ഉണ്ട് ക്യൂ വൺ ത്രീ ഉണ്ട് അപ്പോൾ ഇവിടെ കാണിക്കുന്ന എന്താണ് ഈ ക്യൂ വൺ ത്രീ ഇവിടെ ഇരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ് ദ കൺട്രോൾ ഹാസ് ജസ്റ്റ് റിട്ടേൺ ടു ക്യൂ വൺ കോമ ത്രീ അപ്പോൾ സ്റ്റാക്ക് അലോക്കേഷനിൽ നമ്മൾ വിളിക്കുമ്പോൾ വിളിക്കുമ്പോൾ സ്റ്റാക്കിലേക്ക് ഓരോ റെക്കോർഡ്സിനെയും ലൈവായിട്ടുള്ള ആക്റ്റീവ് റെക്കോർഡ്സിനെ എടുത്തു വെക്കും എന്നിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യും അത് കഴിയുമ്പോൾ അതിനെ തിരിച്ച് റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ പോപ്പ് ചെയ്ത് മാറ്റും

എൻഡ് അതായത് ഒരു ആക്ടിവേഷൻ റെക്കോർഡ് എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ലോക്കൽ വേരിയബിൾസിനെ വീണ്ടും നമുക്കൊരു റെഫറൻസിന് വേണ്ടി പിന്നെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ വരും അപ്പോൾ എന്ത് ചെയ്യണം അത് സ്റ്റാക്ക് അലൊക്കേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റില്ല കാരണം സ്റ്റാക്കിൽ ഓരോ തവണയും ആക്ടിവേഷൻ റെക്കോർഡ്സിനെ പുഷ് ചെയ്യും ഉപയോഗം കഴിയുമ്പോൾ പോപ്പ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് വേരിയബിൾസിനെ നമ്മൾ അവിടെ നിന്ന് മാറ്റുവാണ് പക്ഷേ അതിനകത്തുള്ള ചില ലോക്കൽ വേരിയബിൾസിനെ നമുക്ക് വീണ്ടും ഫ്യൂച്ചർ റെഫറൻസിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ അവിടെ സ്റ്റാക്ക് അലൊക്കേഷൻ പറ്റില്ല ദെൻ എ കോൾഡ് ആക്ടിവേഷൻ ഔട്ട്ലീവ്സ് ദ കോളർ അതാണ് അതായത് ആക്ടിവേഷൻ റെക്കോർഡ് വീണ്ടും ഒരു കോള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു വേരിയബിൾസിനെയോ അതിനകത്തുള്ള എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് വീണ്ടും ഉപയോഗിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് സ്റ്റാക്ക് അലൊക്കേഷൻ നടക്കില്ല ദാറ്റ് ഇസ് വൈ വി ആർ ഗോയിങ് ഫോർ ദ ഹീപ് ഇൻ ദ എബവ് കേസസ് ആക്ടിവേഷൻ റെക്കോർഡ് നീഡ് നോട്ട് ബി ഇൻ ദ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഓർഡർ So, the storage cannot be organized as a stack. So, we are using the heap. This can be made more clear with this figure. Here you can see that the S is there. From S, R has been called. Uh, from S, Q has been called. ഇവിടെ ആറിന് ആറിൻ്റെ ചില വേരിയബിൾസ് നമുക്ക് വീണ്ടും ആവശ്യമുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആറിനെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു സ്റ്റാക്ക് യൂസ് ചെയ്ത് അല്ലെങ്കിൽ എടുത്ത് കളയേണ്ടി വരും സോ ദ ഡിസ് അഡ്വാൻറ്റേജ് ഓഫ് ദാറ്റ് ഈസ് അവോയ്ഡ് ഹിയർ ഇൻ ദ ഹീപ്പ് അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ഹീപ്പിലാണെങ്കിലോ ദ എസ് ഈസ് ദെയർ ആർ ഇസ് ദെയർ വിറ്റ് ഈസ് നോട്ട് കംപ്ലീറ്റ്ലി ടേക്കൺ ഔട്ട് ആൻഡ് സൈമിൾടെനിയസ്ലി ക്യൂ ക്യാൻ ഓൾസോ ബി പ്ലേസ്ഡ് ഇൻസൈഡ് ദ ഹീപ്പ് ഇപ്പോൾ റീറ്റെയിൻഡ് ആക്ടിവേഷൻ റെക്കോർഡ് ഫോർ ആർ ആറിൻ്റെ ആക്ടിവേഷൻ റെക്കോർഡിനെ നമുക്ക് വീണ്ടും നമുക്കിവിടെ ഈ ഹീപ്പിനകത്ത് തന്നെ നമുക്ക് വെച്ചേക്കാനുള്ള ഒരു പോസിബിലിറ്റി ഹീപ് ഇസ് ഗിവിങ് യു ദാറ്റ് ഈസ് നോട്ട് ഗിവൺ ഇൻ ദ കേസ് ഓഫ് സ്റ്റാക്ക് ദാറ്റ് ഇസ് വൈ വി ആർ ഗോയിങ് ഫോർ ദ ഹീപ് അലൊക്കേഷൻ ഇൻ ദിസ് ടൈപ്പ് ഓഫ് കേസസ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ യു ക്യാൻ സീ ദാറ്റ് ദ റെക്കോർഡ്സ് ഫോർ ദ ലൈവ് ആക്ടിവേഷൻ റെക്കോർഡ്സ് നീഡ് നോട്ട് ബി അഡ്ജസ്റ്റഡ് അപ്പോൾ നമുക്ക് ഒരിക്കലും ഈ ലൈവ് ആക്ടിവേഷൻ റെക്കോർഡ്സിൻ്റെ റെക്കോർഡ്സ് ഹീപ്പിലാവുമ്പോൾ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് അലോട്ട് ചെയ്യാനുള്ള പെർമിഷൻ നമുക്ക് ചെയ്യാതിരിക്കില്ല ചെയ്യില്ല കാരണം ചെയ്യില്ല ബിക്കോസ് ദ ഇൻ ദ കേസ് ഓഫ് ദ സ്റ്റാക്ക് യു ക്യാൻ ഗോ ഓൺ കീപ്പിംഗ് ദ ആക്ടിവേഷൻ റെക്കോർഡ്സ് ഇൻ കണ്ടിന്യൂവസ് മെമ്മറീസ് വിച്ച് ഇസ് നോട്ട് എ പ്രോബ്ലം ബിക്കോസ് യു ആർ പുട്ടിംഗ് ദ ഡേറ്റ ആൻഡ് യു ക്യാൻ യു ആർ ടേക്കിംഗ് ഔട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അവിടെ കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഇറ്റ് ഈസ് ബെറ്റർ ഇറ്റ് ഇസ് പോസിബിൾ ദാറ്റ് ദ റെക്കോർഡ്സ് ആർ നോട്ട് കെപ്റ്റ് ഇൻ ദി അറ്റ് ദ സെൻറ്റ് ലൊക്കേഷൻ ബിക്കോസ് വി നീഡ് ദ ഫ്യൂച്ചർ റെഫറൻസസ് ഓഫ് ദ മെമ്മറി ദെൻ ദ ടൈം ആൻഡ് ദ സ്പേസ് ഓവർ ഹെഡ് ഇസ് എ കൺസ്ട്രെയിൻ അപ്പം ഇങ്ങനെ വരുമ്പോൾ ഇവിടെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ടൈം ആൻഡ് സ്പേസ് ഓവർ ഹെഡ് ആണ് കാരണം നമ്മൾ പിന്നെയും ഒരു സാധനത്തിന് അതായത് നമ്മൾ ഒരിക്കൽ അലോട്ട് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവേഷൻ റെക്കോർഡിൻ്റെ കുറച്ച് ഡേറ്റ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ ബിക്കോസ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ് വി നീഡ് ദാറ്റ് ബിക്കോസ് വി ആൻഡ് വി ആർ പുട്ടിംഗ് ദാറ്റ് ഇൻസൈഡ് എ ഹീപ്പ് ഇനി അത് ഭാവിയിൽ നമുക്ക് ആവശ്യം വരണമെങ്കിൽ വി നീഡ് ടു ഫൈൻഡ് ദ അഡ്രസ് വി നീഡ് ടു ഗോ ദർ വി നീഡ് ടു ഫെച്ച് ദ ഡേറ്റ് ആൻഡ് വി നീഡ് ടു ടേക്ക് ദ ഡേറ്റ് ആൻഡ് വി നീഡ് ടു കം ബാക്ക് ആൻഡ് യൂസ് ഇറ്റ് ഇൻ ദ പ്രസൻറ്റ് ആക്ടിവേഷൻ റെക്കോർഡ് സോ ദാറ്റ് ഇസ് എ ഡിസ് അഡ്വാൻറ്റേജ് ആൻഡ് സ്പേസ് സ്റ്റോറേജ് അതായത് ഇത് ഇപ്പം ഇതിൻ്റെ നമ്മൾ മെയിനിൽ നിന്നും നമ്മൾ ഇതിനകത്തേക്ക് റെഫർ ചെയ്യാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പല പല ലൊക്കേഷൻസിലേക്കായിരിക്കും ഇത് കിടക്കുന്നത് അപ്പോൾ ഇവിടെ സ്പേസ് ഓവർഹെഡും നമുക്ക് ഒരു ഡിസ് അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് കുറച്ച് ഒരു പരിധിവരെ വി ക്യാൻ അവോയ്ഡ് ദിസ് ബൈ യൂസിങ് ദ ഹീപ് മാനേജർ ആൻഡ് ലിങ്ക് ലിസ്റ്റ് Heap manager and the Block is very large. When we are using the data in uh, large blocks, uh, you can use the heap manager, which is controlling these data blocks, and allocation and deallocation is all uh, done effectively. But when we are using a small contiguous blocks of data for heap, it is actually handled by the uh, linked list, which uh, is. Uh, trying to improve the efficiency of heap allocation. Okay, this is all about the heap allocation. Thank you.